നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. യേശു നമ്പുരാൻ ഗലീലായിരുന്നോ യാത്ര പുറപ്പെട്ടു. യോർദാന മറുകരെ ജീരൂരിന്റെ അതിർത്തിയിലെത്തി. ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പ്രീശന്മാർ അടുത്തു ചെന്നു. ഏതോ ഒരു കാരണത്താലെങ്കിലും ഒരുവനോ തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് ഉത്തരം പറഞ്ഞു, ആദ്യയെ സൃഷ്ടാവ് ആണും പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചോ എന്നോ. ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്നോ അവിടുന്ന് കൽപ്പിച്ചു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ. ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. ആയതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്നുതാൻ അവരോട് അരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയും ഉണ്ടായിരിക്കട്ടെ. മോൾക്ക് നല്ലതേ വരൂ. ഇനിയെല്ലാം ഭർത്താവാണ് നിനക്ക്. അനുസരണമുള്ള ഭാര്യയായും നല്ല കുടുംബിനിയായും സ്നേഹത്തോടെ വേണം ഇനി കഴിയാൻ. വാ മോളെ. മിസ്റ്റർ റിച്ചാർഡ്, നിങ്ങളെ അലട്ടുന്ന എന്തോ ഒരു പ്രശ്നം ഇപ്പോഴുമുണ്ട്. മറ്റാരോടും പറയാൻ പറ്റില്ല എന്ന് വന്നപ്പോൾ യു ഡിസൈഡഡ് ടു ഷെയർ വിത്ത് സമൺ സ്പെഷ്യൽ ആൻഡ് സോ യു ചോസ് മീ. പറയൂ, എന്താണ് പ്രോബ്ലം? നിങ്ങൾ പറയുന്ന എന്ത് കാര്യമായാലും ഈ ചുവരുകൾക്കുള്ളിൽ നിന്നും പുറത്തു പോവില്ല. യു ക്യാൻ ട്രസ്റ്റ് മീ. ഞാൻ എനിക്ക് എൻ്റെ വൈഫുമായി റിലേഷൻ പറ്റുന്നില്ല. വാട്ട് ടൈപ്പ് ഓഫ് റിലേഷൻ? More than a physical relation, എനിക്ക് അവരെ ഒരു പാർട്ണറായി കാണാൻ പറ്റുന്നില്ല. ഓക്കേ, മറ്റാരെങ്കിലുമായി പ്രീ മാരിറ്റൽ അഫയേഴ്സ് ഉണ്ടായിരുന്നു? Yes, I have. ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പേരെ കണ്ടുമുട്ടും. ചിലർ ഒരുപാട് അടുക്കും, ചിലരെ വെറുക്കും. അതിൽ ചിലരുണ്ടെങ്കിൽ ജീവിതം മുമ്പോട്ട് പോകുന്നു വരെ തോന്നും. ഫാമിലിയായി കഴിയുമ്പോൾ പഴയതൊക്കെ പലതും നാം താനെ മറക്കും, പിന്നീടൊക്കെ തമാശയായിട്ട് തോന്നും. നോ ഡോക്ടർ, എത്ര ശ്രമിച്ചിട്ടും എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. മറക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഞാൻ കൂടുതൽ എടുക്കുക. ഞങ്ങൾ ഇന്ന് സെപ്പറേഷൻ്റെ വക്കില. ഞാനകെ കൊളാപ്സ്ഡായി ഡോക്ടർ. ഐ ഡോണ്ട് വാണ്ട് ടു ലൂസ് എനിവൺ. ഐ നീഡ് യു ഹെൽപ്പ്. പ്ലീസ് പ്ലീസ് ഹെൽപ്പ് മീ. വൺ സെക്ക്. ആ പറയൂ ഫാദർ. ആ യെസ്, ഞാൻ സംസാരിച്ചിരുന്നു. ഇല്ല, അവർക്കതിന് താല്പര്യമില്ല.
ഓക്കെ, ഞാൻ നേരിട്ട് സംസാരിച്ച് നോക്കാം. ഞാൻ വിളിക്കാം ഫാദർ. ഓക്കെ, ബൈ. സോറി. ആ പറയൂ. ഒരു ഫാമിലി ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ലായിരുന്നു. പ്രത്യേക സാഹചര്യത്തിലാണ് എനിക്ക് കല്യാണം കഴിക്കേണ്ടി വന്നത്. കല്യാണത്തിന് മുമ്പ് ഞങ്ങൾ നേരിട്ട് കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. വാട്സ് നെയിം? പവിത്ര. ഓക്കെ, കല്യാണത്തിന് മുൻപ് ഇക്കാര്യം സൂചിപ്പിക്കാമായിരുന്നില്ലേ? ഐ മീൻ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ പവിത്രയോടോ? ഞാൻ പറഞ്ഞില്ല ഡോക്ടർ, അങ്ങനെ ഒരു വിവാഹമായിരുന്നില്ല എൻ്റേത്. ഓക്കെ, എനിക്കൊരു സൊല്യൂഷൻ പറയണമെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചതെന്ന് അറിയണം, ഇൻ ഡീറ്റെയിൽ. ഐ മീൻ ആഫ്റ്റർ യുവർ മാരേജ്. പവിത്ര, ഷീസ് ആൻ ഓർഫൻ. പേരൻസ് എതിരായിരുന്നു, അതുകൊണ്ട് തന്നെ ആഡംബരങ്ങളൊന്നുമില്ലാത്ത ഒരു കല്യാണമായിരുന്നു ഞങ്ങളുടേത്. വീട്ടിൽ കയറ്റിയില്ല. കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇങ്ങോട്ടാണ് വന്നത്. വണക്കം സാർ. ഇതാരാ സാറേ പുതിയ ഒരാള്? അപ്പൊ സാറ് പോയത് കല്യാണം കഴിക്കാനാണല്ലേ? സാറേ ഞങ്ങളോടൊന്നും പറയാതിരുന്നത്. സാറേ ചെലവ് ചെയ്യണം കേട്ടോ. കിരൺ സാറിനെ സാറ് പോയതിനു ശേഷം കണ്ടിട്ടില്ല. വേറെ വീട് ശരിയായോ സാറേ? മണി, രണ്ടുപേർക്കുള്ള ഫുഡ് വാങ്ങിട്ടോ. ഓ ശരി സാർ. വരുന്നില്ലേ? ഇല്ല, പോയിട്ട് വാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഫാദർ. ആരാ പുതിയ ഒരാള്? വൈഫാ. ഓ അത് ശരി. അപ്പോ ഇവിടുന്ന് പോയത് കല്യാണം കഴിക്കാനായിരുന്നു അല്ലേ? റിച്ചാർഡ് കയറുന്നില്ലേ? ഇന്നത്തെ തലമുറയ്ക്ക് ഭക്തി എന്ന് പറയുന്നത് തന്നെ ഒരു ഓൾഡ് ഫാഷനാ. പപ്പയും മമ്മിയും എന്തു പറയുന്നു? സുഖമായിരിക്കുന്നു ഫാദർ. ഈശോമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എവിടെയാ കുട്ടിയുടെ വീട്? ഷീസ് ആൻ ഓർഫൻ. ഈരേഴ സെന്റ് മേരീസ് ഓർഫനേജ് എന്നാ ഞാൻ. ഓ എനിക്കറിയാം, ഇവിടെയും ഒരു സ്ഥാപനമുണ്ട് കുട്ടികൾക്കായിട്ടുള്ളത്. അവരിൽ പലരും അനാഥരല്ല, മാതാപിതാക്കൾക്ക് ബാധ്യതയാവുമ്പോൾ ഉപേക്ഷിക്കപ്പെടുന്നവരാ കുഞ്ഞേ. അനാഥരായിട്ട് ആരും തന്നെ ജനിക്കുന്നില്ല. എല്ലാവർക്കും നാഥനായി ഒരാളുണ്ട്, കർത്താവ്. സനാഥരായി അനാഥത്വത്തിൽ കഴിയുന്ന എത്രയോ പേരുണ്ട് നമുക്ക് ചുറ്റും. നേർച്ചപ്പെട്ടി നിറയ്ക്കാനും സ്വർണ്ണക്കുരിശ് പണിയുന്നതിലും കാണിക്കുന്ന പുണ്യത്തെക്കാൾ എത്രയോ വലുതാണ് നീ മനസ്സുകൊണ്ട് ചെയ്ത ഈ പ്രവൃത്തി. കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടാവും. പള്ളിയിൽ വരുന്നത് രണ്ടാളും മുടക്കരുത്. ഞായറാഴ്ച കുർബാനയ്ക്ക് നേരത്തെ തന്നെ എത്തണം. അല്ലാതെ പള്ളി വരുമ്പോഴല്ല. എന്നാ വരട്ടെ ഫാദർ. ആയിക്കോട്ടെ.
കർത്താവ് അനുഗ്രഹിക്കും. Welcome to the world of real love. നീ എന്താ കാണിച്ചേ? ശരിക്കും പേടിച്ചു പോയി. പേടിച്ചോ? എന്തിനെ? കള്ളനൊന്നുമല്ല, ഇവിടുത്തെ ഒരു താമസക്കാരന് കിരൺ. അപ്പോ ഇതാണല്ലേ നിന്റെ ഭാര്യ? ഗുഡ്. സോറി, വാട്ട് ഈസ് യുവർ നെയിം? പവിത്ര. Pavitra, nice name. I've heard this name somewhere before. What does Pavitra mean? Anyway, forget it. It's nice to meet you, Pavitra. Oh, sorry. Pere vilikkavanna arilla. Vilichote. Vilichote da. Ivanayirunnu ente roommate. Ayirunnu alla. Aanu. Engine agathu vanne? Ha. അത് കൊള്ളാം. ഷെയർ ചെയ്യുന്നവർക്ക് ഒരു കീയും കൂടി വെക്കാം. കൂടുതൽ വിശദമായി നമുക്ക് പിന്നെ സംസാരിക്കാം. ഇപ്പൊ പോയി ഫ്രഷ് ആയി വരൂ, പുറത്ത് ഫുഡ് റെഡി ആയിട്ടുണ്ട്. എടാ, ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചിട്ടാ വന്നേ. ഹാ, അതിന് ഞാൻ കഴിച്ചില്ലല്ലോ, കമ്പനി തന്നാ മതി. വേഗം പോയി റെഡിയായി വന്നേ. എനിക്ക് വിശക്കുന്നൊന്നും വേഗം വാടാ. Whoa, you look so handsome in this. Yes, really awesome. Sit. Irikkada vegam irikke. Ah, vanno. Come, where you vegam irikku. Endakka taste nu enikku arilla, ivante taste anusarichu njan vaangiye. എങ്ങനെയുണ്ട് ഈവൻ? ഈവൻ ഒരു പ്രത്യേക ടൈപ്പാ. സംസാരിപ്പിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ, പക്ഷേ ഒരിക്കൽ തുടങ്ങിയാൽ പിന്നെ നോൺ സ്റ്റോപ്പാ. കിരൺ എന്തു ചെയ്യുന്നു? ആ, ഇവനൊന്നും പറഞ്ഞില്ലേ? പറയില്ല. എന്താടാ നീ എന്നെ കുറിച്ചൊന്നും പറയഞ്ഞേ? എന്റെ കൂടെ വർക്ക് ചെയ്യുന്നു. വർക്ക് ചെയ്യുന്നു മാത്രമല്ല, എന്തിനും എല്ലാത്തിനും ഇവന്റെ കൂടെ തന്നെ ആയിരുന്നു. അല്ലടാ, നീ കഴിക്കേ. കിരണിന്റെ വീട് എവിടെയാ? കോട്ടയം. വീട്ടിൽ ആരൊക്കെയുണ്ട്? ആരുമില്ല. ഓ, ഞാൻ ഓർഫനൊന്നും അല്ല. അല്ല, പറഞ്ഞത് ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ഇൻ ദ US. വളർന്നപ്പോ അവരെന്നെ കുത്തിമാറ്റി നാട്ടിലോട്ടേക്ക് പാക്ക് ചെയ്ത് അയച്ചു. എഞ്ചിനീയറിംഗ് ഇവന്റെ കൂടെ കോളേജിലാ പഠിച്ചത്. പരിചയപ്പെട്ടപ്പോൾ മുതൽ ഒരു ഉപഗ്രഹം പോലെ ഇവൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. ഞാൻ വിളിച്ചിട്ടെന്താ നീ ഫോൺ എടുക്കാഞ്ഞേ? അത് കൊള്ളാം, ഫോൺ എടുത്താൽ പിന്നെ സർപ്രൈസ് തരാൻ പറ്റില്ലല്ലോ. നീ കഴിച്ചിട്ട് വാ. അവനെ ഇവനുടനെ വിട്ടേക്കാമേ. താഴെ ആ വാഹനങ്ങളിൽ എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ആൾക്കാർ ഓടി നടക്കണല്ലേ. അവരറിയുന്നുണ്ടോ ഇത്ര ഉയരത്തിന് നമ്മൾ അവർ നോക്കുന്നുണ്ടെന്ന്? അവരറിഞ്ഞിരുന്നെങ്കിൽ അവരും ഇങ്ങോട്ടേക്ക് നോക്കും.
പക്ഷേ നമ്മുടെ മുകളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കാണാൻ പറ്റുമല്ലേ? ദൈവത്തിനെ കാണരുതോ? നമ്മളെ കാണാൻ പറ്റും ദൈവത്തിന്, നമ്മളെ മനസ്സിലാക്കാനും പറ്റും. എന്താ ഒരു പതിവില്ലാത്ത ഫിലോസഫി? നിന്റെ മുമ്പിൽ ഞാനിപ്പോൾ ഒരു സ്ട്രേഞ്ചർ ആവുന്ന പോലെ നിനക്കങ്ങനെ തോന്നുന്നുണ്ടോടാ? എന്നെ പറഞ്ഞു വിട്ടപ്പോൾ നിനക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് ഇല്ലായിരുന്നല്ലോ. നിനക്ക് പവിത്ര ഇഷ്ടമാണോടാ? നിന്റെ ഭാര്യയെ മറ്റൊരാൾ വന്നപ്പോ നീ മാറിയ പോലെ. എല്ലാം നിന്റെ തോന്നല. ഹൗ വാസ് ദ ഫങ്ഷൻ? ലാസ്റ്റ് മൊമെന്റ് വരെ നീ വരുമെന്ന് ഞാൻ കരുതി. വരണമെന്ന് ഞാനും വിചാരിച്ചതാ. എനിക്കൊരു ധൈര്യമില്ലാത്ത പോലെ നിന്നെ അവിടെ അങ്ങനെ കാണാൻ. How was the first night? നീ പോയ അന്ന് മുതൽ ഈ നിമിഷം വരെ ഒന്നും മനസ്സ് തുറന്ന് സംസാരിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഫോൺ വിളിച്ചിട്ട് നീ എടുത്തുമില്ല. ഐ കോൺ മാനേജ് ദിസ് ലൈഫ്. നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല കിരൺ. വി ആർ ചീറ്റിംഗ് എവരി വൺ. ആരും ആരെയും ചീറ്റ് ചെയ്യുന്നില്ല. നമുക്കില്ലാത്തത് നാം സ്വന്തമാക്കാൻ നോക്കുന്നു. ഇങ്ങനെ എത്ര നാൾ ഞാനിവിടെ നിന്നാൽ നിനക്ക് പവിത്രെ കാണാൻ പറ്റില്ല, അറിയാൻ പറ്റില്ല, നിങ്ങൾക്കൊന്നാകാനും പറ്റില്ല. ഐ ഹാവ് ടു ലീവ്. ചെറിയൊരിടവേള നമുക്കിടയിൽ വേണം. അതിന് നീ എങ്ങോട്ട് പോകുന്നു? നീ എന്നെ കുറിച്ച് ആലോചിച്ച് വരിടാവണ്ട. പവിത്രയുടെ അടുത്തേക്ക് പോകൂ. നിന്റെ കയ്യെത്തും ദൂരത്ത് ഞാനുണ്ടാവും. ഏയ്, സുന്ദരിയായ ഒരു പെൺകുട്ടി കൂടെ ഉള്ളപ്പോ നീ എന്തിനാടാ വരിടാവണേ? ഏ, നാളെ ഓഫീസിൽ കാണാം. ഭക്ഷണം കഴിക്കുന്നില്ലേ? ഇപ്പൊ വേണ്ട. എനിക്കറിയില്ല, നീ പറ. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണോ? ആണോ? അല്ല, അതിന് സ്ത്രീയും പുരുഷനാവണം. വെറും ഫ്രണ്ട്സ് ആണോ? വി ആർ ഗുഡ് ഫ്രണ്ട്സ്. നീ പറ, നമ്മൾ തമ്മിൽ ആരാ? പരസ്പരം കെയർ ചെയ്യുന്ന നമ്മള് പേരൻസ് ആണ്, മക്കളാണ്, ബ്രദേഴ്സ് ആണ്, നല്ല ഫ്രണ്ട്സുമാണ്. ദാറ്റ്സ് ട്രൂ. പക്ഷേ ജീവിച്ചിരിക്കുക മാത്രമേ നമുക്ക് നമ്മളെ അറിയൂ. ഒരാൾ ഇല്ലാതായാൽ ശരീരത്തിന് അറിയില്ല മറ്റേയാളെ, അല്ലേ കിരൺ? ശരിയാ. അതിനു മുമ്പ് നമുക്കൊരു ചെറിയ വീട് വേണം. ആരും കാണാത്തൊരിടത്ത് എൻ്റെയും നിന്റെയും ശ്വാസം നിറഞ്ഞൊരു വീട്. ഒരാളില്ലാതെ ആവുമ്പോൾ മറ്റേ ആൾക്ക് സുഖമായിട്ട് അവിടെ കിടന്നുറങ്ങാം.
Kiran was not just a friend to you, right? ഇത്രമാത്രം കിരണിനോടടുക്കാൻ അയാളിൽ കണ്ട ക്വാളിറ്റി എന്താണ്? ലവ്, കെയർ, പിന്നെ സ്വന്തമെന്ന് കരുതാൻ ഒരാൾ. ലവ്, കെയർ, അതിനൊരു സുഹൃത്ത് തന്നെ വേണമെന്നില്ല. വാട്ട് അബൌട്ട് യുവർ പേരൻസ്? അവർ സ്വന്തമല്ലേ? പപ്പയ്ക്കും മമ്മിക്കും ഞാനൊരു പ്രോഡക്റ്റ് മാത്രമാണ്. പ്രസ്റ്റീജ്, സൊസൈറ്റി, ബിസിനസ്, ഇതൊക്കെയാണ് അവരുടെ ലോകം. തലമുറ നിലനിർത്താനും ബിസിനസ് നോക്കി നിർത്താനുമുള്ള ഒരു ലിങ്കായിരുന്നു ഞാൻ. അതിനുവേണ്ടി അവരുണ്ടാക്കിയ ടൈം ടേബിളിൽ ജീവിക്കണം. പലപ്പോഴും ജീവിതം തന്നെ മടുപ്പ് തോന്നി. കുട്ടിക്കാലം മുതലേ ബോർഡിങ്ങിലും ഹോസ്റ്റലും ഒക്കെ ആയിരുന്നു ജീവിതം. എവിടെയും ഒരു മെക്കാനിക്കൽ ലൈഫ്. പേരൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഐ ഫീൽ സംതിങ് സ്ട്രേഞ്ച്. എൻ്റേതല്ലാത്ത, എന്നാൽ ഒഴിവാക്കാനാവാത്ത ഒന്ന്. കിരണിനെ കണ്ടത് എവിടെ വെച്ചാണ്? വീടിനേക്കാൾ ഞാൻ ഏറ്റവും കൂടുതൽ താമസിച്ചത് ഹോസ്റ്റൽ റൂമിലാണ്. ആരെയും അന്വേഷിക്കാതെ നാല് ചുവരുകളുടെ നിശബ്ദതയിൽ ഞാൻ എപ്പോഴും കംഫർട്ടബിളായിരുന്നു. ജീവിതത്തിൽ ഒരുപാട് പേരെ കണ്ടുമുട്ടിയിട്ടുണ്ട്, പക്ഷേ മെസ്സിലെ ഫുഡ് കണക്കാ. സ്ഥലം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ? ഇല്ല, സിറ്റിയിൽ നിന്ന് നല്ല ദൂരമല്ലേ? ആ, കുറച്ച്. ഈ റൂമാ, വാ ഇരിക്ക്. നമുക്ക് മുമ്പേ എത്തിയതാ, ലഗേജ് മാത്രമേ ഉള്ളൂ, ആളെ കണ്ടിട്ടില്ല. നാടെവിടാ? ട്രിവാൻഡ്രം. ഞാൻ തിരുവല്ല. എന്നാ എന്തുപറ്റി ലേറ്റായി? അഡ്മിഷൻ ലേറ്റായി. ആ, അതെന്താണെങ്കിലും നന്നായി. ഇവിടെ അറ്റ്മോസ്ഫിയർ വളരെ മോശമാണ്. ഞാൻ പുറത്തേക്കൊന്ന് പോയിട്ട് വരാം. എന്തെങ്കിലും മേടിക്കാനുണ്ടോ? നോ താങ്ക്സ്. ശരി. ഞാൻ പോയിട്ട് വരട്ടെ. ഡോർ തുറക്കുന്നില്ല, അകത്തൊന്ന് പൂട്ടിയിരിക്കണം തോന്നുന്നു. വാ, തുറക്ക്. ഹലോ ഹലോ ഹലോ, ഹായ്. എണീക്ക്. ആ വെള്ളം ഇങ്ങെടുത്തെ. ആ ഹലോ ഹലോ, വാ ഹോസ്പിറ്റലിൽ കൊണ്ടു. ഇപ്പൊ എന്താ പറ്റിയേ? എടുക്ക. Signs and symptoms shows he is too much into drugs. I think he is intentionally used with alcohol. An overdose of narcotic can cause such a situation, and he is in critical situation now and needs to be observation for 48 hours.
I think it's better to inform his relatives. Okay? Can I? No, not now. Okay? അവൻ്റെ പേരൻസ് സെപ്പറേറ്റഡ് ആയിരുന്നു, എങ്കിലും മത്സരിച്ച് പണം കൊടുക്കും. കയ്യിൽ ഇഷ്ടം പോലെ പണം, ഫുൾ ഫ്രീഡം. ക്ലാസ്സിൽ വരാതെ പബ്ബ്, നൈറ്റ് ക്ലബ്സ്, അവിടെയൊക്കെയായിരുന്നു അവൻ്റെ ജീവിതം. ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻറ്റ് അവന് മമ്മയോടായിരുന്നു. അവൻ പറയും മമ്മ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നുവെന്ന്. ഒരിക്കൽ മമ്മ അവനെ പുതിയൊരാൾക്ക് പരിചയപ്പെടുത്തി. അവർ കണ്ടെത്തിയ പുതിയ പപ്പയെ. ഹി വാസ് ടോട്ടലി അപ്സെറ്റ്. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിരുന്നു അന്നത്തെ ആ ഇൻസിഡന്റ്. എല്ലാം ഷെയർ ചെയ്യാൻ ഒരു പുരുഷൻ തന്നെ വേണമെന്ന് തോന്നിയത് എന്തിനാ? ഒരു സ്ത്രീക്കും പറ്റുമായിരുന്നില്ലേ? പരസ്പരം മനസ്സിലാക്കാനും സ്നേഹിക്കാനും ഒരു സ്ത്രീ കൂടിയേ തീരുവെന്നില്ല. നല്ല സുഹൃത്തുക്കൾക്കും പറ്റും. ഈ പറഞ്ഞത് മാത്രമല്ലല്ലോ ജീവിതം, അതിനപ്പുറത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. സെക്സ്, ജനറേഷൻ, അത്തരത്തിലുള്ള ഒരു ജീവിതത്തോടെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും താല്പര്യമില്ലായിരുന്നു. എൻ്റെ പേരൻസിൽ നിന്ന് ഞാൻ പഠിച്ചതാണ് ഫാമിലി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമാണ്. നോ അറ്റാച്ച്മെൻറ്റ്, നോ ലവ്, നത്തിങ്. എല്ലാം ഡ്യൂട്ടീസ് മാത്രമാണ്. ഭാര്യ, മക്കൾ, ആ ഒരു മെക്കാനിക്കൽ പ്രോസസ്സിനോട് താല്പര്യം തോന്നിയില്ല. മറിച്ച് സ്നേഹം, പരിഗണന, അതിനൊരു സ്ത്രീ കൂടിയേ തീരുവെന്നില്ല. പരസ്പരം മനസ്സിലാവുന്ന രണ്ടുപേർ ആർക്കും ഭാരമാവാതെ അവരോടൊപ്പം ആ ലോകം അവസാനിക്കും. ഓക്കെ, അത് നിങ്ങൾ രണ്ടുപേരുടെയും ഡിസിഷൻ. ദെൻ എന്തിനാണ് കല്യാണം കഴിച്ചത്? യെസ്, ദാറ്റ് വാസ് എ മിസ്റ്റേക്ക്. കിരണിന്റെ ജീവിതം വെറും തമാശയായിരുന്നു, ഒരു ഫാന്റസി പോലെ ജീവിക്കുക. അവൻ തീർത്ത നിറങ്ങളിലും സ്വപ്നങ്ങളിലുമാണ് ഞാനും ജീവിച്ചത്. ആ ലോകത്ത് സെക്യൂർഡ് ആണെന്ന് പലപ്പോഴും എനിക്കും തോന്നിയിട്ടുണ്ട്. Mm-hmm.
ഇതൊക്കെ വെറും സാമ്പിൾ അല്ലേ, ഇനി വരാൻ പോകുന്നല്ലേ ഉള്ളൂ. അനു, യു ഹാവ് സംതിങ് ടു ടെൽ മീ. എനിക്ക് തോന്നി പതിവില്ലാത്ത ട്രീറ്റ് കണ്ടപ്പോ. എന്താ കാര്യം, വല്ല പ്രശ്നം ഒപ്പിക്കുന്നാണോ? സിമ്പിൾ ആളാ, നീ വാ വാ. എന്താടാ പറ ഇരിക്കേ. നമ്മുടെ ഇടയിൽ മൂന്നാമതൊരാൾ. മൂന്നാമതൊരാളോ? യെസ്, നമ്മുടെ മാത്രമായ ഒരാൾ. ആർ യു ജോക്കിംഗ്? നോ, ഐ ആം സീരിയസ്. മൂന്നാമതാരെ നീ കണ്ടുവച്ചിരിക്കുന്നത്? ദാറ്റ് വി വിൽ ഹാവ് ടു ഫൈൻഡ് ഔട്ട്. ആരെ? പരസ്പരം മറുത്ത് ട്രൈ ആകുന്നതിന് മുൻപ് നമ്മുടെ ഇടയിൽ ഒരാൾ വേണം. ഇതുപോലെ ബർത്ത്ഡേ ആഘോഷിക്കാനും നമ്മളെ സ്നേഹിക്കാനും നമുക്ക് സ്നേഹിക്കാനും ഒരാൾ. നീ എന്തിനാ വേണ്ടാത്തൊക്കെ ചിന്തിക്കുന്നേ? ഞാൻ നിനക്ക് മടുപ്പായോ? എടാ, പരസ്പരം മടുക്കാതിരിക്കാനാ ഞാനീ പറയുന്നേ. നമ്മളിൽ ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്യണം. I'm not able to get you. നമുക്കൊരു കുഞ്ഞു വേണം. കുഞ്ഞു? നമ്മുടെ മാത്രമായ ഒരു കുഞ്ഞു. You mean an adoption? No. ഇവിടുത്തെ നിയമം അനുസരിച്ച് രണ്ട് പുരുഷന്മാർക്ക് കുട്ടികളെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതിന് നമ്മളിൽ ഒരു കുട്ടി ജനിക്കണം. നമ്മുടെ കുട്ടിയോ? ഒന്ന് പോടാ. നിന്റെ ട്രീറ്റ് കണ്ടപ്പോഴേക്ക് ഞാൻ മുഴുവൻ പറഞ്ഞില്ലല്ലോ, ഒന്ന് നിക്ക്. വേണ്ട റിച്ചി, എനിക്ക് കേക്കണ്ട പ്ലീസ്. റിച്ചി ലിസൺ. വേണ്ട കിരൺ, യു ആർ ക്രേസി. തമാശയല്ലടാ, സീരിയസാ. ഇപ്പൊ നമ്മൾ സ്നേഹിക്കുന്നു, ഒരുമിച്ച് ജീവിക്കുന്നു, കുറെ കഴിയുമ്പോൾ മടുക്കും. ഫാമിലി പോലും അതുപോലെ. കപ്പിൾസിനിടയിൽ കുഞ്ഞുണ്ടാവുമ്പോൾ ലൈഫ് ബിക്കംസ് കളർഫുൾ. രസമായിരിക്കടാ ഒരു കുഞ്ഞ്. നമ്മളതിൻ്റെ പേരൻസ്. ഒരിക്കലും മടുക്കില്ല ജീവിതം. പരസ്പരം സ്നേഹിക്കാനും ജീവിക്കാനും കുട്ടി വേണമെന്നില്ല. സാധാരണ കപ്പിൾസിനെ പോലെ അല്ല നമ്മൾ. ലീഗലായി നമുക്ക് ഒന്നിക്കാൻ പറ്റില്ല. സോ വി ഹാവ് ടു സ്ട്രെങ്തൻ ആർ റിലേഷൻഷിപ്പ് ലൈക്ക് എ ഫാമിലി. എനിക്കങ്ങനെ തോന്നുന്നില്ല. വി കനോട്ട് പ്രെഡിക്ട് എനിത്തിങ് റിച്ചി. ഈ റൂട്ടീൻ ലൈഫ്, ലക്ഷ്യമില്ലാത്ത ജേർണി, മടുക്കും ഐ എം ഷുവർ. പ്ലീസ് ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്യണ്ട നമ്മുടെ ഇടയിൽ. നീ പറയുന്നത് ശരിയായിരിക്കാം, പക്ഷെ അങ്ങനെ ഒരു കുഞ്ഞിനെ ആര് തരും? നമ്മുടേതായ ഒരു കുഞ്ഞു വേണമെങ്കിൽ യു ഷുഡ് ഗെറ്റ് മാരീഡ്. കല്യാണം കഴിക്കാനോ? എന്നെ കൊണ്ട് പറ്റില്ല കിരൺ, നമുക്ക് ഈ സബ്ജക്റ്റ് വിടാം. ലിസൺ എടാ, ഒരു കുട്ടിയാവുന്നവരെ നീ കൂടെ ജീവിച്ചാൽ മതി. എന്നിട്ട് ഡൈവോഴ്സ് ചെയ്യാമല്ലേ? ഇതൊന്നും പ്രാക്ടിക്കലായ കാര്യമല്ല കിരൺ. പ്രാക്ടിക്കലാണ്, നിനക്ക് പറ്റും. നിന്നെ വീട്ടിൽ നിന്ന് കല്യാണത്തിന് ഫോഴ്സ് ചെയ്യണ്ടല്ലോ, നീ ഇനി സമ്മതിക്കണം. ശരിയാവില്ല, എന്നെ കൊണ്ട് പറ്റില്ല ഒരു സ്ത്രീ കൂടെയുള്ള കാര്യം. ഐ കോണ്ട് ഇമാജിൻ. അത്ര നിർബന്ധമാണെങ്കിൽ നീ പോയി ഒരു കല്യാണം കഴിക്ക. എന്നെ കൊണ്ട് പറ്റില്ല, നമുക്കിടയിൽ അത് നിനക്കേ പറ്റൂ. പ്ലീസ് പ്ലീസ് റിച്ചാർഡ്. അങ്ങനെ ഒരു കുട്ടി ജനിച്ചാൽ തന്നെ കൂടുതൽ അവകാശം അതിൻ്റെ അമ്മയ്ക്കായിരിക്കും, ഡൈവോഴ്സ് ചെയ്താലും. ഇവിടുന്ന് അമ്മയെ താഴേക്ക് തട്ടിയിട്ടാ പിന്നെ ആ കുഞ്ഞച്ഛൻ്റെ മാത്രമാകില്ലേ, അതായത് നമ്മളേത്. നീ എത്ര ക്രൂരമായിട്ടാ ചിന്തിക്കുന്നേ. നിന്റെ ഈ ഒരു കാര്യത്തിന് മാത്രം ഞാൻ കൂട്ടു നിൽക്കില്ല. വേണ്ട, നീ സമ്മതിക്കണ്ട. നീ എന്നിൽ നിന്നും അകന്നു എന്ന് തോന്നുമ്പോൾ ഞാനൊരു തൂവല് പോലെ നിന്നെ ഓർത്ത് താഴോട്ടേക്ക് പറക്കും. എൻ്റെ ഒരു ചെറിയ മൗനത്തെ പോലും അവൻ ഡിസ്റ്റർബ്ഡ് ആവുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളെടുത്തതിന് ശേഷം ഒരിക്കലും അവൻ പഴയതുപോലെ ആയിട്ടില്ല. ഇതിലും ഞാൻ അവനെ അനുസരിച്ചു. അവൻ പറഞ്ഞതും ഒരർത്ഥത്തിൽ ശരിയാണെന്ന് എനിക്കും തോന്നി. അങ്ങനെയാണ് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. ഓർഫനേജിൽ നിന്ന് കല്യാണം കഴിച്ചത് എന്തിനാണ്? ആരും അന്വേഷിച്ചെത്താത്ത ഒരാളെ സജസ്റ്റ് ചെയ്തതും കിരൺ ആയിരുന്നു.
അവൻ ഒടുവിലെത്തിയത് ഓർഫണേജിലേക്കാണ്. കിരൺ പോയതിനു ശേഷം എന്താ സംഭവിച്ചത്? പിന്നീട് അവനെ കുറിച്ച് ഒരു വിവരവുമില്ലായിരുന്നു. വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല, മെസ്സേജിന് റിപ്ലൈ തന്നില്ല. ഞാനാകെ ടെൻസ്ഡായി. ഒരു തെറ്റും ചെയ്യാതെ ഞങ്ങളുടെ ഇടയിൽ ഒന്നും അറിയാതെ പവിത്ര ഒരു വശത്ത്, മറുവശത്ത് കിരണിന്റെ മിസ്സിംഗ്. ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. മഠത്തിലേക്ക് കത്തയച്ചിരുന്നല്ലേ? മദർ പറഞ്ഞു പവിത്ര, ഐ എം സോറി. മഠത്തിൽ ജീവിച്ചോണ്ട് എങ്ങനെയാ ജീവിക്കേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. എനിക്കത് പറഞ്ഞു തന്ന് ഞാൻ അതുപോലെ ജീവിച്ചോളാം. പോകാൻ എനിക്ക് വേറെ ഇടയില്ലാത്തോണ്ട. കർത്താവിനോട് നന്ദി പറയുകയായിരുന്നു. കിരൺ കൂടെയുള്ളപ്പോ അവനാണ് ശരിയെന്ന് തോന്നും. പവിത്രയൊപ്പം ഉള്ളപ്പോ അവളാണ് ശരിയെന്ന് തോന്നും. പവിത്രയോട് നിങ്ങൾക്ക് ശരിക്കും സ്നേഹം തന്നെയായിരുന്നു. അറിയില്ല, ഒറ്റപ്പെടലിന്റെ വേദന ഞാനും അനുഭവിച്ചതാണ്. ഒഴിവാക്കാൻ എന്റെ മനസ്സ് അനുവദിച്ചില്ല. പവിത്ര ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു. ജോലി കഴിഞ്ഞ വീടും ഞാനും. അതായിരുന്നു അവളുടെ ലോകം. ഐ ഫീൽ സഫോക്കേറ്റഡ് അറ്റ് ടൈംസ്. ആരും ഒന്നും അറിയാതെ കണ്ടിന്യൂ ചെയ്യാനാ ഞാൻ ശ്രമിച്ചത്. എന്താ ഇവിടെ? ഹോസ്പിറ്റലിൽ വരെ പോയതാ, പേടിക്കണ്ട. കൺഗ്രാറ്റ്സ്, റിച്ചാർഡ് ഒരു അച്ഛനാവാൻ പോവാ. തലചുറ്റി വീണപ്പോ ഞാനാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. കുറച്ച് ദിവസം ഇനി ജോലിക്ക് പോണ്ട, ടേക്ക് റെസ്റ്റ്. റിച്ചാർഡിനെ ഹെൽപ്പ് ചെയ്യേണ്ടി വരും. ചിൽഡ്രൻ ആർ ഗോഡ്സ് ഗിഫ്റ്റ്. യു ബോത്ത് ആർ വെരി ലക്കി. ആ പിന്നെ ഇനി ഇഷ്ടമുള്ളതൊക്കെ മേടിച്ചു കൊടുക്കണം. പവിത്ര വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെ കാണിച്ചാൽ മതി. അവിടെ ഒരു ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്, ഡോക്ടർ രാജലക്ഷ്മി. ഷീസ് ആൻ എക്സ്പേർട്ട്. പിന്നീട് പവിത്രയെ വേദനിപ്പിക്കുന്നുവെന്ന് ഞാൻ ചെയ്തിട്ടില്ല. പ്രഗ്നന്റായ കാര്യം വരെ മനഃപൂർവ്വം അവനിൽ നിന്ന് മറച്ചു വെച്ചു. കിരണിൽ നിന്ന് ഞാൻ അകന്നില്ല എന്നറിയിക്കാൻ വേണ്ടി പവിത്ര ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പലപ്പോഴും ഞാൻ അവനൊപ്പമായിരുന്നു. കിരണൊന്നും അറിയാതെ, പവിത്രയൊന്നും അറിയാതെ ഞാൻ. Thank you.
ആരെയും പേടിക്കാതെയാണ് നമ്മൾ ഇതുവരെ ജീവിച്ച്. നീ പവിത്രോടെല്ലാം തുറന്നു പറ. വേണ്ട കിരൺ, ഒരു കുട്ടിക്ക് വേണ്ടി അവളെ കൊണ്ടുവന്നറിഞ്ഞ അവളെങ്ങനെ റിയാക്ട് ചെയ്യുമെന്നറിയില്ല. അതിനവളെങ്ങനെ റിയാക്ട് ചെയ്തോട്ടെ, നീ എന്തിനാ വെറുതെ ബോധർ ചെയ്യുന്നേ? ഇപ്പൊ വേണ്ട കിരൺ, സമയമാവട്ടെ. എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് രണ്ടച്ഛനുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ിടയിൽ ഒരു കുട്ടിയായിരുന്നു വേണ്ടതെങ്കിൽ ഗർഭപാത്രം വാടകയ്ക്ക് കൊടുക്കുന്ന എത്രയോ സ്ത്രീകൾ ഉണ്ടാകുമായിരുന്നു ഈ ലോകത്ത്. എന്തിനാ എന്നെ നിങ്ങൾ ഇതിലേക്ക് വലിച്ചഴിച്ചത്? ഞാനൊന്ന് പറയട്ടെ. വേണ്ട, ആണുങ്ങൾ തമ്മിൽ ജീവിക്കുന്ന സംസ്കാരം മനസ്സിലാക്കാനുള്ള ലോകപരിചയം എനിക്കില്ല. നിങ്ങൾ അയാളോടൊപ്പം താമസിച്ചോളൂ, ഞാനൊരു അവകാശത്തിനും വരില്ല. പക്ഷേ എന്റെ കുഞ്ഞിനെ മാത്രം ചോദിക്കരുത്. എനിക്ക് നിങ്ങളൊരു ഭർത്താവായി കാണാൻ കഴിയില്ല, ഈ കുഞ്ഞിന്റെ അച്ഛനായി കാണാനും കഴിയില്ല. നിങ്ങളുടെ മനസ്സ് നിറയെ അയാളാണ്. അയാളില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാനാവില്ല. നിങ്ങൾക്ക് എന്നോടുള്ളത് സ്നേഹമല്ല, സഹതാപോ. പിന്നീട് കിരണിനെ കണ്ടില്ലേ? പിന്നീട് അവനെ കണ്ടില്ല. പവിത്ര ഹോസ്പിറ്റലിനടുത്തുള്ള വീട്ടിലേക്ക് മാറി. ഐ നീഡ് യു ഹെൽപ്പ് ഡോക്ടർ. ഐ വാണ്ട് ബോത്ത് ഓഫ് ദം. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഡിസിഷൻ ഇസ് ടോട്ടലി അപ് ടു യു. ഹു ഇസ് യുവർ പ്രയോറിറ്റി, കിരൺ ഓർ പവിത്ര? Good. Please have your tea. Thanks. ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറയാം. അതിന് മുൻപ് എനിക്ക് അവരുടെയും മനസ്സറിയണം, കിരണിന്റെയും പവിത്രയുടെയും. റിച്ചാർഡ് ഇപ്പൊ ചെയ്യേണ്ടത് കിരണിനെ കാണാൻ ശ്രമിക്കരുത്, കിരണിന്റെ ഓർമ്മകൾ ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും സൂക്ഷിക്കരുത്. സാറേ, സാറേ, എന്താ സാറേ, എന്തു പറ്റി സാറേ, എനിക്ക് സാറേ? സാറെന്തിനാ ഇവിടെ വന്ന് കിടന്നേ? റിച്ചാർഡ് സാർ ഇപ്പൊ പോയതേ ഉള്ളൂ. എന്തു പറ്റി സാറേ? പവിത്രമാണോ അവിടെ ഇല്ല? അവര് തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്. ഇപ്പൊ ആശുപത്രിയുടെ അടുത്താ താമസം. സാറിനെ ഇവിടെ കാണുമോ? ഓ, എന്തൊരു കോലവാ. വരൂ മാഡം, ഇരിക്ക. പവിത്ര ഇരിക്ക. മാഡത്തിന് എന്താ കുടിക്കാൻ വേണ്ടേ? അതൊന്നും വേണ്ട, ഇരിക്ക.
ഇപ്പോ എത്ര മാസം? 9. ശരിക്കും റെസ്റ്റ് എടുക്കേണ്ട സമയമാണ്. എനി ടൈം ബേർത്തിന് സാധ്യത വളരെ കൂടുതല്. റിച്ചാർഡ് എന്നെ കാണാൻ വന്നിരുന്നു. അയാൾക്ക് പവിത്രയ്ക്കൊപ്പം ജീവിക്കണമെന്നാണ് ആഗ്രഹം. എനിക്ക് പറ്റില്ല ഡോക്ടർ. പറ്റില്ല എന്ന് പെട്ടെന്ന് പറയാം. ഒന്ന് മനസ്സിലാക്കാനെങ്കിലും ശ്രമിച്ചൂടെ? അനാഥയാണെങ്കിലും ആരെയും കളിപ്പിക്കുവാനും ചതിക്കുവാനും ഒന്നും എനിക്കറിയില്ല. ഒരു മോഹങ്ങളും ഇല്ലായിരുന്നു. പക്ഷേ സ്വന്തം തീരുമാനങ്ങൾ എപ്പോഴും നല്ലത് തന്നെയാ. ഒന്നും എഴുതാത്ത പുസ്തകം പോലെയാ ഓരോരുത്തരുടെയും ജനനം. ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന പേരൻസിൽ നിന്നും മറ്റ് റിലേറ്റീവ്സിൽ നിന്നുമൊക്കെ ഒരു കുട്ടി ജീവിതം പഠിക്കുന്നു. ആ കുട്ടിയുടെ ലോകമാണ് അതിൻ്റെ വീട്. എല്ലാമാണ് പേരൻസ്. ആ ഒരു അവകാശം അവനിൽ നിഷേധിക്കപ്പെടുമ്പോൾ ഒരു ലോകം തന്നെ സൃഷ്ടിക്കും. റിച്ചാർഡിൻ്റെ കാര്യം അതുതന്നെയാ. ഒറ്റപ്പെട്ട ബാല്യം, അവഗണിക്കപ്പെട്ട വ്യക്തിത്വം. പക്ഷേ കിരൺ, അവർ തമ്മിലുള്ള ബന്ധം? അങ്ങനൊരു ജീവിതം അയാൾ ഒരിക്കലും ആഗ്രഹിച്ചതല്ല. സാഹചര്യങ്ങൾ കൊണ്ട് എത്തിച്ചതാണ്. അവർക്കിടയിൽ ഒരു കുട്ടിക്ക് വേണ്ടി എന്നെ കൊണ്ടുവന്നേ. യെസ്, ഐ നോ. ഇന്ന് ഏറ്റവും കൂടുതൽ റിച്ചാർഡ് ഭയപ്പെടുന്നത് ആ കുട്ടിയാണ്. ആ കുട്ടി ഉണ്ടായാൽ പവിത്രയെ നഷ്ടപ്പെടുമെന്ന് പേടിച്ചാണ് അന്ന് അബോഷന് വേണ്ടി നിർബന്ധിച്ചതുപോലും. പലപ്പോഴായി അയാൾ കട്ടിലിൽ വെച്ച് മറന്നതാണ്. പിന്നീടാണ് ഞാൻ അറിയുന്നത് മനസ്സുകൊണ്ടല്ല എന്നോടൊപ്പം നിൽക്കുന്നതെന്ന്. ശരിയാണ്. അതുവരെ റിച്ചാർഡ് അനുഭവിച്ച ജീവിതത്തിൽ നിന്നും വ്യത്യസ്തമായിരുന്നു പവിത്രയ്ക്കൊപ്പമുള്ള നിമിഷങ്ങൾ. അതിനിവയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവാം. ഇതൊരു മാനസികാവസ്ഥയാണ്. ചികിത്സിക്കേണ്ടത് മനസ്സുകൊണ്ടാ. റിച്ചാർഡിന് വേണ്ടതും പവിത്രയുടെ മനസ്സാ. അതിനുവേണ്ടിയാ അയാൾ എന്നെ കാണാൻ വന്നതും. തെറ്റുകൾ ചെയ്യാത്തവരായ ആരും തന്നെ ഇല്ല. തെറ്റുകൾ മനസ്സിലാക്കി തിരിച്ചു വരുന്നവരെ ഒഴിവാക്കരുത്. ഒന്ന് മനസ്സ് വെച്ചാൽ സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു ഭർത്താവിനെയും ജനിക്കാൻ പോകുന്ന നിങ്ങളുടെ കുഞ്ഞിന് അച്ഛനെയാണ് കിട്ടുക. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറെ വിളിച്ചോളൂ. ഫേമസ് ഓ യു എസ്. ഓക്കെ, എഴുതിക്കോ. ആരാ? നിങ്ങൾ അന്വേഷിക്കുന്ന ആള് തന്നെയാ കിരൺ. മോൾ അകത്ത് ചെന്നിരുന്ന് പഠിക്കാൻ, ഞാന് അങ്കിളുമായി സംസാരിച്ചിട്ട് വരാം. ചെല ചെല. കിരൺ, കിരൺ, ഹാവ് എ സീറ്റ് പ്ലീസ്. കുടിക്കാൻ എന്താ വേണ്ടേ? ചായ, കോഫി? മീര, രണ്ട് ചായ. കിരൺ, ഹാവ് എ സീറ്റ് പ്ലീസ്. ഇരിക്കൂ, കമ്മ. നിങ്ങൾ എന്തിനാ അവളെ പോയി കണ്ടേ? ആരെ? പവിത്രേ. ഓ, റിച്ചാർഡിൻ്റെ വൈഫ്. ഐ എം എ ഡോക്ടർ. എനിക്ക് പലരെയും കാണേണ്ടി വരും. സോ വൈ ഷുഡ് ഐ ടെൽ യു? അവളാ, അവളാ അവൻ എന്നിൽ നിന്ന് അകറ്റിയത്. ഹീസ് മൈൻ. അതെങ്ങനെ ശരിയാവും? ഒരു ഭാര്യയുടെ അവകാശമല്ലേ അവളുടെ പുരുഷൻ. അയാളെങ്ങനെ നിങ്ങളുടേതാവും? അവൻ അങ്ങനെയൊന്നും ആഗ്രഹമില്ല. എനിക്കറിയാം. ഞാൻ നിർബന്ധിച്ചിട്ട് അവൻ വിവാഹം കഴിച്ചത്. അവളവൻ അതും പറഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് അയച്ചത്. അതെന്തോ ആവട്ടെ, നാം മനുഷ്യരാണെങ്കിലും സ്ത്രീയും പുരുഷനെയും രൂപത്തിലും ഭാവത്തിലും ശബ്ദത്തിൽ പോലും വ്യത്യസ്തമായാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു സ്ത്രീക്കും പുരുഷനും മാത്രമേ ഒന്നാവാൻ പറ്റൂ. ഒരു കുടുംബം ഉണ്ടാക്കാൻ പറ്റൂ. അപ്പോ അച്ഛനും മകളുമോ അമ്മയും മകനുമോ? ഹൂ ഹാസ് ഡിഫറൻഷിയേറ്റഡ് ദം? നേച്ചറിൽ വേറെ ഒരു ജീവിക്കും ഇങ്ങനത്തെ ഒരു ഡിഫറൻസ് ഇല്ലല്ലോ. Are you mocking me? Oh, no, no, no. I'm not mocking you. ഒരു ഇന്ത്യക്കാരന്, ഒരു ആഫ്രിക്കക്കാരനിലോ ഒരു അമേരിക്കക്കാരനിലോ ആരോഗ്യമുള്ള കുട്ടികളെ സൃഷ്ടിക്കാം. ബട്ട്
ഒരമ്മയിൽ മകനുണ്ടാവുന്ന അല്ലെങ്കിൽ മകളിൽ അച്ഛനുണ്ടാവുന്ന കുട്ടിക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് ശാസ്ത്രം. ക്രിസ്ത്യാനിറ്റിയിൽ പറയുന്നുണ്ടല്ലോ, 7 തലമുറയ്ക്കപ്പുറമേ വിവാഹബന്ധം പാടുള്ളൂ എന്ന്. പ്രകൃതിയുടെ നിയമം അനുസരിച്ച് പുരുഷൻ തേടുന്നത് ആരോഗ്യമുള്ള സ്ത്രീയാണ്. പറയാറില്ലേ സുന്ദരിയെന്ന്? നല്ല മാറിടം, ഒതുങ്ങിയ അരക്കെട്ട്, വെളുത്ത ശരീരം, അവൻ്റെ ചിന്തയനുസരിച്ച് ഒരുപാട് കുട്ടികൾക്ക് ജനനം കൊടുക്കാം. പക്ഷെ സ്ത്രീ ചിന്തിക്കുന്നത് സാമൂഹികമായാണ്. സൗന്ദര്യത്തെക്കാൾ അവൾ തേടുന്നത് തനിക്കുണ്ടാവുന്ന കുട്ടികളെ സംരക്ഷിക്കാൻ പറ്റുന്ന വിശ്വാസമുള്ള പുരുഷനെയാണ്. അതുമൂലം നല്ല സമൂഹം, നല്ല തലമുറയുണ്ടാവും. വടപൊടിയോ? കിരണും റിച്ചാർഡും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ പ്രകൃതിക്ക് എന്താണ് മെച്ചം? സ്വന്തം സൈഡ് ന്യായീകരിക്കാൻ ഒരു ഗേ കാണുന്ന ന്യായങ്ങളല്ലേ ഇത്? What do you mean gay? രണ്ടാണുങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം, ദേ ക്യാൻ ഡ്രിങ്ക് ടുഗദർ, ട്രാവൽ ടുഗദർ, ഒരുമിച്ച് വ്യഭിചരിക്കാം, പക്ഷെ ഒരുമിച്ച് താമസിക്കാമെന്ന് ഡിസൈഡ് ചെയ്യുമ്പോൾ ഗേ. എന്തിനാ ഡോക്ടർ നിങ്ങളെപ്പോലെ നോർമൽ എന്ന് പറയുന്ന ആൾക്കാർ ഗേ എന്ന് പറഞ്ഞ ഒരു സമൂഹത്തെ ഒറ്റപ്പെടുത്തുന്നത്? ലോകത്തെ ഏത് സൈക്കോളജിയോ ബയോളജിയിലോ പറഞ്ഞിരിക്കുന്നത് ഒരാളുടെ സുഖം മറ്റൊരാൾ പറഞ്ഞ മാതിരിയായിരിക്കണം എന്ന്. സ്നേഹിക്കുക മാത്രമല്ല ഞങ്ങൾ ചെയ്യുന്നുള്ളൂ, മറ്റുള്ളവർക്ക് ഞങ്ങൾ അബ്നോർമലൊക്കെ ആയിരിക്കാം, പക്ഷെ പണത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും സ്വാർത്ഥതയുടെയും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒഴിവാക്കപ്പെടുന്ന ഒരു കുട്ടിക്കാലമുണ്ട്. അവിടെ പോയി തിരുത്തു, സമൂഹത്തിൽ പലതും തടയാം. ഒഴിവാക്കപ്പെടുന്ന കുട്ടിക്കാലം, പവിത്രയിൽ ഉണ്ടാകാൻ പോകുന്ന കുട്ടിയുടെ അവകാശത്തെയാണ് നിങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന കുട്ടിക്കാലം, മാതൃത്വം, അതിന് പകരം വീട്ടേണ്ടത് മറ്റൊരു ജീവിതം വെച്ചല്ല. അവളാണ് ഇതിനൊക്കെ കാരണം. കൊണ്ടുവന്ന പോലെ ഒഴിവാക്കാനും എനിക്കറിയാം. കിരൺ, പവിത്രയല്ല റിച്ചാർഡിനെ മാറ്റാൻ ശ്രമിച്ചത്, എന്നെ കാണാൻ വന്നതും അയാൾക്ക് പവിത്രയോടൊപ്പം ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്. നോ, ഐ വിൽ നോട്ട് ബിലീവ് ദാറ്റ്. അവനങ്ങനെ ചെയ്യില്ല, എനിക്കറിയാം. എനിക്കവനെ അറിയാം, അവളാ അവനെ മാറ്റിയെടുത്തത്. റിച്ചാർഡിന് ഇപ്പൊ കിരണിനോടുള്ളത് സ്നേഹമല്ല, പേടിയാണ്. അയാളുടെ ജീവിതം തകർക്കുമോ എന്ന പേടി. അയാൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജീവിച്ചോട്ടെ, പവിത്രയ്ക്കും കുട്ടിക്കുമൊപ്പം. കിരണിന് നോർമലായി ചിന്തിക്കാൻ പറ്റും ഒന്ന് മനസ്സ് വെച്ചാൽ. I'm normal. I'm absolutely normal. I don't need your help. I don't need anybody's help. എനിക്ക് ഞാൻ തീരുമാനിച്ച പോലെ ജീവിക്കണം. I'm all alone now. I want to live with him. All of you are trying to separate us. Please, leave us alone. നീ എവിടെയായിരുന്നടാ? ഞാൻ എവിടെയൊക്കെ തിരക്കെന്നറിയോ നിന്നെ? ഐ ആം സോറി. കിരൺ, അവളെ ഒഴിവാക്കാൻ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. നിനക്ക് ഫീൽ ചെയ്യുമെന്ന് കരുതിയ ഞാനൊന്നും നിന്നോട് പറയാതിരുന്നേ. ഐ ആം സോറി കിരൺ. പാവമാടാ പവിത്ര, ഞാനല്ലാതെ അവൾക്ക് വേറെ ആരുമില്ല. നിങ്ങൾ രണ്ടാളും നഷ്ടപ്പെടുമെന്ന് കരുതിയപ്പോഴാണ് ഞാൻ ആ ഡോക്ടറെ കാണാൻ പോയത്. നീ പറയുന്ന പോലെ നല്ല ഫ്രണ്ട്സായി എന്നും ഞാൻ നിൻ്റെ ഒപ്പം ഉണ്ടാവും. പവിത്രയുടെ ഒപ്പം ഞാൻ ജീവിച്ചോട്ടെ, നിന്നെ വെറുത്തിട്ടല്ല. നമ്മളെപ്പോലെ എൻ്റെ കുഞ്ഞു വളരാതിരിക്കാനാ. പ്ലീസ്.
നല്ലൊരു ഭർത്താവാകാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ കുഞ്ഞിന് നല്ലൊരു അച്ഛനായിക്കോട്ടെ. ഞാൻ Thank you.